നമസ്കാരം മൂകാംബികയ്ക്ക് പോയ കെ സ്വിഫ്റ്റ് ബസ് ചെന്തെത്തിയത് ഗോവൻ ബീച്ചിൽ തിരുവനന്തപുരത്ത് നിന്നും ഞായറാഴ്ച പോയ കൊല്ലൂർ സിഫ്റ്റ് സർവീസിലെ യാത്രക്കാരാണ് നേരം പുലർന്നപ്പോൾ ഗോവൻ ബീച്ചിലെത്തി വെയിൽ ഗായാൻ കിടക്കുന്ന അർദ്ധനഗ്നരായ വിദേശികളെ കണ്ടത് തിങ്കളാഴ്ച രാവിലെ മൂകാംബികയിലെത്തി ദർശനം നടത്തേണ്ടിയിരുന്ന യാത്രക്കാർ ഗോവയിലെ ബീച്ചും വരിവരിയായി കിടക്കുന്ന വിദേശികളെയും കണ്ടാണ് ദിവസം ആരംഭിച്ചത് റിപ്പോർട്ടുകൾ ഞായറാഴ്ച വൈകിട്ടാണ് തിരുവനന്തപുരത്ത് നിന്നും കെ എസ് ബസ് കൊല്ലൂർ മൂകാംബികയിലേക്ക് പുറപ്പെട്ടത് എറണാകുളത്ത് എത്തിയപ്പോൾ മറ്റൊരു ഡ്രൈവർ കയറി ഈ ഡ്രൈവർക്കാണ് വഴിതെറ്റിയത് മംഗലാപുരത്തിനും മൂകാംബികയ്ക്കും ഇടയിലുള്ള കുന്ദാപുരയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞാണ് മൂകാംബികയ്ക്ക് പോകേണ്ടിയിരുന്നത് എന്നാൽ ഈ റോഡിലേക്ക് തിരിയാതെ ഡ്രൈവർ നേരെ വച്ചുപിടിച്ചു ഉറക്കത്തിലായിരുന്ന യാത്രക്കാരും കണ്ടക്ടറും ബസ് വഴിതെറ്റിയ വിവരം അറിഞ്ഞതുമില്ല ഒടുവിൽ നേരം വെളുത്തപ്പോൾ കടൽ തീരത്ത് ചെന്ന ബസ് നിന്നപ്പോഴാണ് തങ്ങൾക്ക് വഴിതെറ്റിയിരിക്കുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായത് മൂകാംബികയിൽ കടലില്ലെന്നും യാത്രക്കാർ പറഞ്ഞതോടെയാണ് തങ്ങൾക്ക് അമളി പറ്റിയ കാര്യം ബസ് ജീവനക്കാരും മനസ്സിലാക്കിയത് പുതുതായി ജോലിക്ക് കയറിയ ആളായിരുന്നു ഡ്രൈവർ അതിനാൽ തന്നെ കൃത്യമായ വഴി അറിയുമായിരുന്നില്ല ഒടുവിൽ ഗൂഗിൾ മാപ്പ് ചതിച്ചതാണെന്ന് പറഞ്ഞ് തലയൂരാനായി ഡ്രൈവറുടെ ശ്രമം ഇതിനിടയിൽ ചില ക്ഷുഭിതരായെന്നും റിപ്പോർട്ടുകളുണ്ട് ഒടുവിൽ തങ്ങളെ മൂകാംബികയിൽ എത്തിച്ച ശേഷം തിരികെ കൊണ്ടുപോകണമെന്നായി യാത്രക്കാർ ഇതനുസരിച്ച് ബസ് വീണ്ടും മൂകാംബികയ്ക്ക് വിടുകയായിരുന്നു കെ സിഫ്റ്റ് ബസ് മൂകാംബികയിൽ എത്തിയപ്പോഴേക്കും നട അടച്ച പൂജാരിമാർ സ്ഥലം വിട്ടിരുന്നു ഒടുവിൽ ക്ഷേത്രത്തിന് പുറത്തുനിന്ന് നിന്ന് യാത്രക്കാർ തിരികെ എത്തുകയായിരുന്നു തിങ്കളാഴ്ച നടന്ന സംഭവം ഇന്നാണ് പുറംലോകമറിയുന്നത് സംഭവത്തിൽ കെ സിഫ്റ്റ് അധികൃതർ എന്ത് നടപടിയെടുക്കുമെന്ന് വ്യക്തമല്ലെന്നാണ് റിപ്പോർട്ട് സർവീസ് ആരംഭിച്ചതു മുതൽ വിവാദങ്ങളും ഉയരുകയാണ് നിരവധി അപകടങ്ങളും ഇതിനിടെ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നും മംഗലാപുരത്തേക്ക് വൈകുന്നേരം അഞ്ചു മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന ബസ്സിൽ സീറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർ ഡ്രൈവറും കണ്ടക്ടറും ഡ്യൂട്ടിക്ക് വരാതിരുന്നതോടെ കുടുങ്ങി നാലു മണിക്ക് ഇവർ ഡ്യൂട്ടിയിൽ കയറേണ്ടതായിരുന്നു ഇരുവരും വന്നില്ല ബസ് ജീവനക്കാരെ കാണാതായതോടെ ഉദ്യോഗസ്ഥർ ഇവരുടെ ഫോണുകളിലേക്ക് മാറി മാറി വിളിച്ചെങ്കിലും ഇവ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ഇതോടെ പ്രകോപിതരായ യാത്രക്കാർ സ്റ്റാൻഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷയ്ക്ക് പോവുകയായിരുന്ന ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചോളം പേരാണ് ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നത് ബസ് ഡിപ്പോയിൽ നിന്നും എടുക്കാൻ വൈകിയതോടെ ബസ്സിൽ ടിക്കറ്റ് എടുത്ത് സീറ്റ് ബുക്ക് ചെയ്ത് മറ്റ് സ്റ്റാൻഡുകളിൽ കാത്തു നിൽക്കുകയായിരുന്ന യാത്രക്കാരും വലഞ്ഞു ബസ് വൈകിയതിൽ പ്രതിഷേധിച്ച ബഹളം വച്ച യാത്രക്കാർ സ്റ്റാൻഡിൽ നിന്നും മറ്റ് ബസ്സുകൾ പോകുന്നതും തടഞ്ഞതോടെ ഡിപ്പോ അധികൃതരും കുടുങ്ങി ബഹളത്തിനിടെ മറ്റ് സ്വിഫ്റ്റ് ബസ്സുകളിലെ ജീവനക്കാരെ വിളിച്ചെങ്കിലും ആരും വരാൻ തയ്യാറായില്ല കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർമാർ സ്വിഫ്റ്റ് ബസ് ജീവനക്കാർ തന്നെ വണ്ടി എടുക്കട്ടെ എന്ന എടുക്കട്ടെടുത്തതോടെ യാത്രക്കാർ വഴിയാധാരമാകുന്ന സ്ഥിതി തുടർന്ന് ഡിപ്പോ അധികൃതർ പത്മനാപുരത്തെ ഡിപ്പോയിൽ ബന്ധപ്പെട്ടു ഇവിടെ നിന്നും രണ്ടുപേർ വരാമെന്ന് സമ്മതിച്ചതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന ബസ് എല്ലാ ബഹളങ്ങൾക്കും ശേഷം ഒടുവിൽ രാത്രി ഒമ്പതരയോടെയാണ് പുറപ്പെട്ടത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്